Hi friends, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് പെസഹ അപ്പം തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി പച്ചരിയും ഉഴുന്നും 4 മുതൽ 5 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കുക. പച്ചരിയും ഉഴുന്നും നല്ലായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി കറക്കി എടുക്കാം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അരച്ച മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് മാവ് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. പാത്രത്തിൽ നിന്ന് മാവ് വിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഡ്ഡലി തട്ടിൽ വെച്ച് 30 മിനിറ്റ് ആവി കയറ്റാം. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. പെസഹ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് പെസഹ അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഞങ്ങളുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക.